ചില വിഷയത്തെ മുൻനിർത്തിയിട്ട് വലിയ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും സൃഷ്ടിക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വടകരയിൽ ഇലക്ഷൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് സ്വന്തം സംഘടനയിലെ ആളെ പറ്റിക്കാൻ വേണ്ടി, അധികാരം കയ്യിലൊതുക്കാൻ വേണ്ടി വ്യാജ കാർഡുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യാജ പ്രസിഡൻ്റാണ്. കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കടന്നു കയറിയിട്ട് മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തി കൊന്നുകളഞ്ഞത്. അയാളെ കുട്ടി നടക്കുക എന്ന് മാത്രമല്ല, അയാൾക്ക് വേണ്ട എല്ലാ നിയമസഹായം ചെയ്തു കൊടുത്തു, ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചു, കോൺഗ്രസിൽ ചില പദവികൾ കൊടുത്ത് വീണ്ടും അയാളെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നു. ഒരു ദിവസം പോലും ആ കൊലപാതകിയെ തള്ളിപ്പറയാനോ യൂത്ത് കോൺഗ്രസ് പുറത്താക്കാനോ തയ്യാറാവാത്ത യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നിട്ട് പലതിനെക്കുറിച്ചും പറഞ്ഞ് ഓട്ടുപിടിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ ധീരജിൻ്റെ അച്ഛനെ പോയി കാണണം. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇവിടെ മലപ്പുറത്ത് തൂവൂരിലാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി അയൽവാസിയായ സുഹൃത്തായ ഒരു യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ആ തൂവൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം നിരപരാധികളുടെ ചോരയിൽ ചവിട്ടിയിട്ടാണ്, അവിടെ നിന്നുകൊണ്ടാണ് ഈ സമാധാന പ്രസംഗം ഇവർ നടത്തുന്നത്. അതുകൊണ്ട് കാലം ഒന്നും മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് വ്യാജന്മാരുടെ ആരോപണങ്ങൾ ഈ നാട് തള്ളിക്കളയേണ്ടതുണ്ട്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കൊണ്ടൊന്നും രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ഈ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നത്തെ മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഗൗരവമായ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രാധാന്യമുള്ള രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് BJP സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് BJP ഗവൺമെൻറ് ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കേരളത്തിന് അർഹമായ പല ഫണ്ട് വിഹിതവും നിഷേധിച്ചപ്പോൾ, വായ്പ അനുമതി നിഷേധിച്ചപ്പോൾ സുപ്രീംകോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണം. അപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തിൽ കൂടി VD സതീശനും സുധാകരനും ഈ UDFൻ്റെ നേതാക്കന്മാർക്കാണ് ഏറ്റവും വലിയ പരിക്കുണ്ടായിട്ടുള്ളത്. കാരണം അവർ പറഞ്ഞത് BJP കേരളത്തിന് പ്രത്യേകിച്ച് സഹായമൊന്നും നിഷേധിക്കുന്നില്ല എന്നായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ദേശീയ പ്രാധാന്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർ ഈ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കൂടുതൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആ ദേശീയ രാഷ്ട്രീയം ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി മറ്റു തലത്തിലേക്ക് ഈ ചർച്ചയെ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് അങ്ങേയറ്റം സംഗീതമായ താല്പര്യമാണ്. അതുകൊണ്ട് ഒരു കൊലപാതകത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ചില ആരോപണങ്ങൾ ഈ നിലയിൽ കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന് പിന്നിൽ അവരുടെ രാഷ്ട്രീയമില്ലായ്മയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഭവത്തെ മാത്രം മുൻനിർത്തിയിട്ട് ഇത്രയും ഗൗരവമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പിനെ ആ നിലയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും
നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം. കാരണം രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുകയാണ്. മുസ്ലിമായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം വേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവില്ല. അതിവിടെ ഗൗരവമായി ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾ നോക്ക്, കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നു. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് രാജസ്ഥാനിൽ രാജ്യസഭയിലേക്ക് ഒരു അംഗത്തെ കിട്ടും. എന്തേ അത് നമ്മുടെ നാട് ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്നത്? ഇപ്പം രാജ്യസഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിലേക്ക് അവർക്ക് അധികം കൈവയ്ക്കാൻ കഴിയാത്തത്. അപ്പോൾ 4 എം പിമാരുടെ ഭൂരിപക്ഷം കൂടി കിട്ടിയാൽ രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കും. അപ്പോൾ ഇത് നാട് ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ട്. സുപ്രീംകോടതി പറഞ്ഞല്ലോ, എസ് ബി ഐയോട് അതിൻ്റെ വിവരങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് കൽപ്പിച്ചപ്പോൾ അത് കൊടുത്തേ പറ്റൂ എന്ന് സുപ്രീംകോടതിക്ക് വീണ്ടും പറയേണ്ടി വന്നു. ഇന്ന് വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുകയാണ്. ഇപ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി, അത് ചർച്ച ചെയ്യണ്ടേ? കോൺഗ്രസിൻ്റെ സമുന്നതരായ ഒരു നേതൃനിരയെ അങ്ങനെ പണം കൊടുത്തിട്ട് വാങ്ങുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം കശാപ്പ് ചെയ്യുകയാണ്. അത് ചർച്ച ചെയ്യണ്ടേ? ഹിമാചൽ പ്രദേശിൽ നമ്മൾ കണ്ടല്ലോ, ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയാണ് വിജയിപ്പിച്ചത്. ആ കോൺഗ്രസിനെ വിജയിപ്പിച്ച ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവിടെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 5 കോൺഗ്രസിൻ്റെ എം എൽ എമാർ കൂറുമാറിയില്ലേ? അപ്പോൾ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ചർച്ച. കാരണം കോൺഗ്രസിനെ വിജയിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം അട്ടിമറിക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ സ്വഭാവത്തിനകത്ത് മാറ്റം വരുത്തുന്നു, ഭരണഘടന അട്ടിമറിക്കാൻ വേണ്ടി നോക്കുന്നു, പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാക്കി മാറ്റുന്നു, സ്വതന്ത്ര ഇന്ത്യകളിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഗൗരവമായ പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. അപ്പം അതിന് പകരം ചില വ്യാജന്മാരെ അണിനിരത്തിയിട്ട് ഇങ്ങനെയെല്ലാമുള്ള ചില ഗിമ്മിക്കുകൾ കാണിക്കുകയാണ്. അപ്പോൾ ഇതല്ല ശരിയായ രാഷ്ട്രീയമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാടിനുണ്ട് എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്.